ബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, എൻ്റെ പ്രിയ യുവജന സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. ഭാരത നവോത്ഥാനത്തിൽ ക്രൈസ്തവ സന്യസ്തരുടെ പങ്ക് എന്ന വിഷയത്തെപ്പറ്റി ഏതാനും ചില വസ്തുതകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി തന്നെ നവോത്ഥാനം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, ഒരു സമൂഹത്തിൻ്റെ കലാ കായിക സാംസ്കാരിക രംഗത്തുണ്ടാവുന്ന മാറ്റത്തെയും ജീവിതശൈലിയുടെ ഒരു പുത്തൻ ഉണർവിനെയുമാണ് അത് നമുക്ക് കാട്ടിത്തരുന്നത്. ഭാരതത്തിൻ്റെയും അതിലുപരി കേരളത്തിൻ്റെയും ചരിത്രത്തിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നൊരു വസ്തുതയാണ്, ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും നവോത്ഥാനത്തിൽ ക്രൈസ്തവ സന്യാസിനിമാർക്ക് സുത്യർഹമായൊരു പങ്കുണ്ട് എന്നുള്ളത്. ക്രൈസ്തവ സന്യാസിനിമാർ ഭാരതത്തിലേക്ക് കടന്നു വന്ന സന്ദർഭത്തിൽ ധാരാളം സംസ്കാരങ്ങളും ഭാഷകളും നിലനിന്നിരുന്ന ഈ ഭാരതത്തിൻ്റെ അവസ്ഥ അത്ര ശുഭകരമല്ലായിരുന്നു. ധാരാളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്നിരുന്നു ആ കാലഘട്ടത്തിൽ ഇവിടെ. ഇതിൻ്റെയെല്ലാം പ്രധാന കാരണം ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലാതിരുന്നത് കൊണ്ടാണ്. വിദ്യയാൽ സമ്പന്നമാകുമ്പോഴാണല്ലോ നമ്മളുടെ സംസ്കാരത്തിനും ചിന്താരീതിക്കും ഒക്കെ മാറ്റമുണ്ടാവുക. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സന്യാസിനിമാർ ഭാരതത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക മാത്രമല്ല ചെയ്തത്, ജാതി വർണ്ണ വർഗ വിവേചനമില്ലാതെ എല്ലാവരിലേക്കും വിദ്യാഭ്യാസം എത്തിച്ചു കൊടുക്കുകയും അതോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഒരു സംസ്കാരത്തെയും മനുഷ്യനെയും വാർത്തെടുക്കുകയുമാണ് ചെയ്തത്. വിദ്യാഭ്യാസം നൽകുന്നത് വഴി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിച്ചു എന്നത് ക്രൈസ്തവ സന്യാസിനിമാർ ഭാരതത്തിൽ നൽകിയ വലിയൊരു സംഭാവന തന്നെയാണ്. വിദ്യ വളരുന്നത് വഴി ഇവിടുത്തെ സാഹചര്യങ്ങൾ തന്നെയാണ് മാറിയത്. വ്യത്യസ്തമായ ചിന്തകളിലൂടെ സ്വന്തം കഴിവുകളെ പല മേഖലയിലേക്കും ഉയർത്താൻ ഭാരതീയ മക്കൾക്ക് സാധിക്കുകയുണ്ടായി. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ക്രൈസ്തവ സന്യാസിനിമാർ ഭാരത മക്കൾക്ക് നൽകിയ ഒരു സാമൂഹിക അവബോധം എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിൽ ഇവിടെ നിലനിന്നിരുന്ന തൊടലും തീണ്ടലും മറ്റനാചാരങ്ങളും തെറ്റാണെന്നും എല്ലാ മതത്തിലുള്ള മനുഷ്യരും സ്വന്തം സഹോദരങ്ങളാണെന്നും ഭാരത മക്കളെ പഠിപ്പിച്ചതിൽ ക്രൈസ്തവ സന്യാസിനിമാർക്ക് വലിയൊരു പങ്കുണ്ട്. ഭാരത മക്കളുടെ ജീവിതശൈലിക്ക് മാറ്റം വരുത്താൻ ക്രൈസ്തവ സന്യാസിനിമാർ സഹായിച്ചു എന്നുള്ളത് വളരെ വലിയൊരു വസ്തുതയാണ്. കാർഷിക മേഖലയിൽ മാത്രവും തനിക്ക് ചുറ്റുമുള്ള ഒരു ലോകത്ത് മാത്രവും ഒതുങ്ങിക്കൂടിയിരുന്ന മനുഷ്യന് കേരളീയർക്കും ഭാരതീയർക്കും അതിനുമപ്പുറം വലിയൊരു ലോകമുണ്ടെന്നും വിവിധ ജോലി സാധ്യതകൾ തുറന്നു കാട്ടുകയും കയർ രംഗത്ത് ജോലി സാധ്യതകൾ കൊണ്ടുവരികയും കാർഷിക മേഖലയിൽ തന്നെ അന്യം നിന്നു പോയിരുന്ന പല മേഖലകളിലും ജോലി സാധ്യതകൾ വളർത്തുകയും അതിനു വേണ്ട അവബോധം നൽകി അവരെ പഠിപ്പിക്കുകയും അവരെ സമൂഹത്തിൽ ഉന്നതിയിലേക്ക് നയിക്കുകയും ചെയ്തത് ക്രൈസ്തവ സന്യാസിനിമാരാണ്. മറ്റു രാജ്യങ്ങളിൽ കച്ചവട മേഖലയ്ക്കുള്ള സാധ്യത ഉണ്ടെന്നുള്ളതും അതിനുവേണ്ടി അവരെ സഹായിക്കുകയും ചെയ്തത് ക്രൈസ്തവ സന്യാസിനിമാരാണെന്നുള്ളത് നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. ഈ ഓരോ മേഖല പരിശോധിക്കുമ്പോഴും നമുക്കറിയാം ക്രൈസ്തവ സന്യാസിനിമാർ ഭാരത മക്കൾക്ക് നൽകിയ അടിസ്ഥാന വിദ്യാഭ്യാസമാണ് ഈ ഉന്നമനത്തിനെല്ലാം കാരണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഭാരത നവോത്ഥാനത്തിന് ക്രൈസ്തവ സന്യാസിനിമാർക്ക് വളരെ വലിയ പങ്കുണ്ട് എന്നുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഇവിടെ എത്തിയ സമയം.